യുവത്വവും സൗന്ദര്യവും നിലനിർത്തുന്നതിനായിട്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ നടൻ ഗർഭിണികളായ സ്ത്രീകളെ, അതായതും പരിപൂർണ ഗർഭിണികളായ സ്ത്രീകളെ റൂമിലെ വലിയ വില കൊടുത്ത് കൊണ്ടുവന്ന് അവരെ നഗ്നരായിട്ട് കിടത്തിയതിന് ശേഷം അവരുടെ പാല് കുടിക്കാറുണ്ടായിരുന്നു എന്നൊരു വാർത്തയാണ് പി ജി ജോൺസൺ എന്നൊരു വ്യക്തി നന്ദകുമാറിൻ്റെ ചാനലിൽ, അതായത് ക്രൈം ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തി ആരാണ് എന്നോ ഇയാളെക്കുറിച്ചുള്ള ഒരു സൂചനയോ ഈ വൃത്തികെട്ടവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിലെ യുക്തി എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ ആരോപണത്തിനെക്കുറിച്ച് ആളുകൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. മഹാനായ നമ്മുടെ നടൻ മമ്മൂട്ടിയാണ് ഇതിൻ്റെ ആളെന്നും, അല്ല മുൻകാല നടനായിരുന്ന പ്രേം നസീറാണ് അല്ലെങ്കിൽ മോഹൻലാലാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും അവനവൻ്റെ സംശയങ്ങളാണ് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അയാൾ പറയുന്ന വെറും ഒരു ആരോപണമാണ്, യാതൊരു തെളിവുമില്ല, അടിസ്ഥാനപരമായിട്ട് യാതൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന വ്യക്തി ഈ ഒരു മേഖലയെ കരുവാരി തേക്കുന്നു എന്നതിനപ്പുറത്തേക്കൊന്നും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അയാൾ പറയുന്ന കാര്യം ഇതാണ്, ചെന്നൈയിൽ വെച്ചാണ് ഈ സംഭവം അരങ്ങേറിയതെന്നും യുവത്വം നിലനിർത്തുന്നതിനായിട്ട് 20-നും 21-നും വയസ്സിനുള്ള സ്ത്രീകൾ, പരിപൂർണ ഗർഭിണികളായ സ്ത്രീകളെ ലക്ഷക്കണക്കിന് പൈസ വില കൊടുത്ത് കൊണ്ടുവന്ന് അയാളെ ഉദ്ദേശിക്കുന്ന റൂമിൽ കൊണ്ടുവരുന്നു, അവരെ പരിപൂർണ നഗ്നരായിട്ട് റൂമിൽ കിടത്തുന്നു. ഇതെല്ലാം കണ്ട് ഇയാൾ ആസ്വദിക്കുന്നു, പക്ഷേ വേറൊന്നും ചെയ്യത്തില്ല, അല്ലെ ലൈംഗികമായിട്ട് ഉപയോഗിക്കത്തില്ല, പക്ഷേ ഈ സ്ത്രീകളുടെ പാല് വലിച്ചു കുടിക്കുന്നു. അപ്പം മറ്റു ചില ആളുകളുടെ സംശയമാണ്, ഗർഭിണികളായ സ്ത്രീകൾക്ക് പാലുണ്ടോടാ എന്ന് ചോദിക്കുന്ന ചില പൊട്ടന്മാരും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. അതായത് ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഇല്ലെങ്കിൽ ആ മണിക്കൂറിലൊക്കെ പുറത്തേക്ക് വരുന്നത് വളരെ കൊഴുപ്പുള്ള കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു ദ്രവമാണ്. ഇതാണ് ഏറ്റവും പോഷക സമ്പന്നമായ ഒരു വിഭവം, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും പോഷക സമ്പുഷ്ടമായ ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു വസ്തുവാണ് യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വില കൊടുത്ത് വാങ്ങി ഒരു സിനിമാ നടൻ കൊണ്ടുവന്ന് സ്ത്രീകളെ ഉപയോഗിച്ച് അയാൾ കുടിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്. സമീപകാലത്തായിട്ട് ചെന്നൈയിൽ നിന്നൊക്കെ വന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് സ്ത്രീകളുടെ മുലപ്പാൽ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പോലീസുകാരെ റെയ്ഡ് ചെയ്ത് പിടിച്ചുവെന്ന്, അതായത് പ്രശസ്തമായ പല ജിംനേഷ്യത്തിൻ്റെയും തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ള പാലുകൾ ലഭ്യമായിരുന്നതെന്നും, അത് ജിമ്മിൽ വരുന്ന ആളുകൾ പ്രോട്ടീൻ പൗഡറിന് പകരം അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ മുലപ്പാൽ വാങ്ങിയിരുന്നതെന്നും ന്യൂസിൽ വേറെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ ഈ ഒരു വസ്തു കുടിച്ചാണ് ചില ആളുകളൊക്കെ അവരുടെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ നിലനിർത്തിയിരുന്നതെന്നും, അപ്പോൾ അവരുടെ ചർമ്മത്തിൻ്റെ രഹസ്യം എന്താണ്, പ്രായമായിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും വാർദ്ധക്യം ബാധിക്കാത്ത, ഇവരുടെ സ്കിന്നൊക്കെ ഇപ്പോഴും സൗന്ദര്യശാസ്ത്രം ഇങ്ങനെ ചികിത്സ ചെയ്തിട്ടൊന്നുമല്ല, ഇത്തരത്തിലുള്ള വസ്തുക്കൾ വളരെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള ആ ഒരു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് അയാൾ നടത്തിയിരിക്കുന്നതെന്ന് മാത്രമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും മുലപ്പാലിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ പണമുള്ള ചില ആളുകൾ ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട ആ അമൂല്യമായ വസ്തുവിനെ മാനുഷികമായ ചില അവകാശങ്ങളുടെ വിധ്വംസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പണം കൊടുത്ത് എന്തും ചെയ്യാം, അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും വളരെ മാന്യമാരായ ചില നമ്മുടെ നടന്മാർ പോയിട്ട് സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരതയാണ്. പരിപൂർണ നഗ്നയായ ഒരു ഗർഭിണികളായ സ്ത്രീകളെ, ചെറുപ്പക്കാരികളെ പരിപൂർണ നഗ്നരായിട്ട് കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി ഇടവും വലവും കിടത്തി മാറി മാറി കുടിക്കുക, അങ്ങനെ അയാൾ തൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു ലൈംഗിക വൈകൃതവും അഹങ്കാരവും ഒക്കെ കൂടെ നമ്മൾ ഇത് വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യത്വം ലെവലേശം ഇല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം മൃഗങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആണ് ഒരമ്മ ഇവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുവരെ ചൂഷണം ചെയ്ത മൃഗതുല്യനായ ഈ വ്യക്തി ആരാണെന്ന് ഉള്ള വെളിപ്പെടുത്തൽ മാത്രം നടന്നിട്ടില്ല. പക്ഷേ മലയാളത്തിലെ പ്രശസ്തരായ ചില നടന്മാരുടെ പേരാണ് ഈ ഒരു ആരോപണത്തിന് മുന്നിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.